വാലന്റൈൻസ് ഡേക്ക് കൊടുത്തുവിട്ട ഹാമ്പേഴ്സ് ഇല്ലേ, ആ കൂട്ടത്തിൽ വേറൊരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു ഇതും. അപ്പൊ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ചുരിദാർ മെറ്റീരിയൽ, ഈ ഒരു കളർ ഷെയ്ഡിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളർ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് കുറച്ച് ജ്വല്ലറീസും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും. ഇത്രയും സാധനങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു ബോക്സിനകത്ത് വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തെർമോകോൾ പീസ് എടുത്ത് ആദ്യമേ ഇറക്കി വെച്ചത്, കാരണം ഇത് ബാംഗ്ലൂർ വരെ പോകാനുള്ള ബോക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്പേസ് ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഈ സാധനങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ തട്ടിമുട്ടി തട്ടിമുട്ടി നമ്മൾ ഈ അറേഞ്ച് ചെയ്തേക്കുന്ന പാറ്റേണും എല്ലാം അവിടെ ചെല്ലുമ്പോൾ മാറി നല്ല അവിയൽ പരിപാടിയായിരിക്കും. അപ്പോൾ നമ്മൾ ജ്വല്ലറീസും കാര്യങ്ങളും പിന്നെ രണ്ട് ചോക്ലേറ്റ്സും കൂടി ഇട്ടിട്ട് ആ ഒരു കുട്ടി ഡബയ്ക്കകത്ത് അടച്ചു വെച്ചു. പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം ഇതേപോലെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുമ്പോഴാണെങ്കിൽ സാധനം അനങ്ങാതെ അവിടെ ജാം ആയിട്ട് അങ്ങ് ഇരുന്നോളും. പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ പ്രമാണിച്ച് ഒരു കുട്ടി ലവ് നോട്ടും കൂടെ വെച്ചിട്ടുണ്ട്, ടുഗദർ ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ അത്ര ഉള്ളായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ ഇതിവിടെ നിന്ന് അയച്ചു 3 to 4 days കൊണ്ട് അത് ബാംഗ്ലൂർ എത്തി. അവർ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഗിഫ്റ്റ് കിട്ടിയ ആൾ ഇത് ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കോൺടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റ.